ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കേരളക്സ്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ വന്ന വിഷയം 8800 വരുന്ന ബെസ്റ്റ് ആയിട്ടുള്ള 5 സ്മാർട്ട് ഫോൺസിനെ പറ്റിയിട്ടാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് നമുക്ക് ചെറിയ സപ്പോർട്ട് തരുക. അപ്പോൾ ഇനി ഒട്ട് സമയങ്ങളിൽ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ആദ്യം തന്നെ നോക്കാൻ പോകുന്ന ഫോൺ എന്ന് വെച്ചാൽ സാംസങ്ങിൻ്റെ M01 എന്ന് പറഞ്ഞ മോഡലാണ്. അപ്പോൾ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിപ്പോൾ ചൂസ് ചെയ്തിട്ടുള്ള 5 സ്മാർട്ട് ഫോണിനകത്ത് ഈ ഒരു സ്മാർട്ട് ഫോൺ മാത്രമേ ഉള്ളൂ നോൺ ചൈനീസ് ആയിട്ട് വരുന്നത്. അപ്പോൾ അതാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ സ്പെസിഫിക്കേഷൻസ് എങ്ങനെ വരുന്നതെന്നുള്ള നമുക്ക് നോക്കാം. 3 GB റാമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. 32 GB ഇൻറ്റേൺ സ്റ്റോറേജ് ആണ് വരുന്നത്. 5.7 ഇഞ്ചിൻ്റെ HD+ ഡിസ്പ്ലേ ആണ് വരുന്നത്. 13 MP + 2 MP ബാക്ക് ക്യാമറയും 5 MP ഫ്രണ്ട് ക്യാമറയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. 5 MP സാംസങ്ങിൻ്റെ ഫ്രണ്ട് ക്യാമറ എന്ന് പറയുമ്പോൾ അത്ര മോശമൊന്നായിരിക്കില്ല. എന്തായാലും നല്ല പെർഫോമൻസ് 5 MP അകത്ത് നമുക്ക് കിട്ടും. പിന്നെ 4000 mAh ബാറ്ററിയാണ് ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്തിട്ടുള്ളത്. ക്വാൾക്കോമിൻ്റെ സ്നാപ്ഡ്രാഗൺ 439 എന്ന് പറഞ്ഞ ഒക്ടകോർ പ്രോസസറാണ് ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്തിട്ടുള്ളത്. GPU എന്ന് പറയുന്നത് ഗ്രാഫിക്സ് പ്രോസസിങ് യൂണിറ്റ് ആണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്തിട്ടുള്ള ഗ്രാഫിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എഡ്രീനോ 505 എന്ന് പറഞ്ഞ GPU ആണ് ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്തിട്ടുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് വെച്ചാൽ Android 10 ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് വെച്ചാൽ 8200 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. പക്ഷേ നമ്മൾ ഇതിൻ്റെ സെയിലിൽ വരുന്ന സമയത്ത് വാങ്ങുന്നത് നമുക്ക് എന്തായാലും 8800 തന്നെ നമുക്ക് വാങ്ങാൻ പറ്റും. പിന്നെ ഫ്രണ്ട്സ്, നമ്മളെ രണ്ടാമത്തെ സ്മാർട്ട് ഫോൺ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മോട്ടറോളിൻ്റെ E6s എന്ന് പറഞ്ഞ മോഡലാണ്. 4 GB റാമും 64 GB ഇൻറ്റേർണൽ സ്റ്റോറേജാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ബാക്കിയുള്ള സ്മാർട്ട് ഫോൺ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ നമുക്ക് റാമും ഇൻറ്റേർണൽ സ്റ്റോറേജും പ്രൊവൈഡ് ചെയ്യുന്ന ഈ ഒരു സ്മാർട്ട് ഫോൺ തന്നെയാണ്. 4 GB റാമും 64 GB ഇൻറ്റേർണൽ സ്റ്റോറേജ്. പിന്നെ ഇതിൻ്റെ ഡിസ്പ്ലേ സൈസ് എന്ന് വെച്ചാൽ 6.1 ഇഞ്ചിൻ്റെ HD+ ഡിസ്പ്ലേ ആണ് വരുന്നത്. 13 MP + 2 MP ബാക്ക് ക്യാമറയും 8 MP ഫ്രണ്ട് ക്യാമറയാണ് ഇതിൻ്റെ അകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. 3000 mAh ബാറ്ററിയാണ് ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്തിട്ടുള്ളത്. മീഡിയ ടെക് ഹീലിയോ P22 പ്രോസസറാണ് യൂസ് ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ അകത്ത്. Android Pi 9 ആണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റമായിട്ട് ഇതിൻ്റെ അകത്ത് വരുന്നത്. 10 W ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ട് നമുക്ക് ഇതിൻ്റെ അകത്ത് കിട്ടുന്നുണ്ട്. പിന്നെ എന്താ വെച്ചാൽ സ്റ്റോക്ക് ആൻഡ്രോയിഡ് എക്സ്പീരിയൻസും ഉണ്ട്. സ്റ്റോക്ക് ആൻഡ്രോയിഡ് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ കുറേ ആൾക്കാർ പ്രിഫർ ചെയ്യുന്ന ഒരു സാധനമാണ് ഈ സ്റ്റോക്ക് ആൻഡ്രോയിഡ് എക്സ്പീരിയൻസ്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആഡ്സ് ഒന്നും ഇല്ലാണ്ട് നമുക്ക് ആൻഡ്രോയിഡ് യൂസ് ചെയ്യാൻ പറ്റും. അത് മാത്രമല്ല നമുക്ക് എന്തെങ്കിലും പുതിയ അപ്ഡേറ്റ്സ് ആൻഡ്രോയിഡിൻ്റെ അപ്ഡേറ്റ് വരുമ്പോൾ ഫസ്റ്റ് ഈ ഒരു സ്മാർട്ട് ഫോണിലേക്കാണ് വരിക. ഏതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റോക്ക് ആൻഡ്രോയിഡ് എക്സ്പീരിയൻസ് ഉള്ള സ്മാർട്ട് ഫോണിലേക്കാണ് വരുന്നത്. ഇത് പ്യുവർ ആൻഡ്രോയിഡ് വേർഷനാണ്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 7999 ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ലൊരു സ്പെസിഫിക്കേഷനിലുള്ള ഒരു ഫോണാണ്. കാരണം എന്ന് വെച്ചാൽ 4 GB റാമാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. കൂടാതെ സ്റ്റോക്ക് ആൻഡ്രോയിഡ് എക്സ്പീരിയൻസ് നമുക്ക് ഇതിൻ്റെ അകത്ത് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് എന്തുകൊണ്ട് നല്ലൊരു സ്മാർട്ട് ഫോൺ തന്നെയാണ് മോട്ടറോളൻ്റെ E6s എന്ന് പറഞ്ഞ മോഡൽ. പിന്നെ ഫ്രണ്ട്സ്, നമ്മളെ മൂന്നാമത്തെ സ്മാർട്ട് ഫോൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ റിയൽമീൻ്റെ C11 എന്ന് പറഞ്ഞ മോഡലാണ്. അപ്പോൾ അതിൻ്റെ സ്പെസിഫിക്കേഷൻസ് എങ്ങനെ വരുന്നുള്ള നമുക്ക് നോക്കാം. 2 GB റാമാണ് വരുന്നത്. 32 GB ഇൻറ്റേർണൽ സ്റ്റോറേജ് ആണ് വരുന്നത്. നമ്മുടെ ആദ്യത്തെ രണ്ട് ഫോണും 3 GB റാമിൻ്റെതും 4 GB റാമിൻ്റെ ആണ്. കമ്പാരിറ്റീവ്ലി ഇതിൻ്റെ അകത്ത് കുറവാണ്. 6.5 ഇഞ്ചിൻ്റെ HD+ ഡിസ്പ്ലേ ആണ്. കമ്പാരിറ്റീവ്ലി കുറച്ചും കൂടി വലിയൊരു സ്ക്രീൻ സൈസ് നമുക്ക് ഇതിനകത്ത് കിട്ടുന്നുണ്ട്. 6.5 ഇഞ്ചിൻ്റെ HD+ ഡിസ്പ്ലേ ആണ് ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്തിട്ടുള്ളത്. 13 + 2 MP ബാക്ക് ക്യാമറ, 5 MP ഫ്രണ്ട് ക്യാമറയാണ് ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്തിട്ടുള്ളത്. 5000 mAh ബാറ്ററിയാണ് നമുക്ക് ഇതിൻ്റെ അകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. മീഡിയ ടെക് ഹീലോ G35 എന്ന് പറഞ്ഞ പ്രോസസറാണ് ഇതിൻ്റെ അകത്ത് ഈ ഒരു സ്മാർട്ട് ഫോണിൽ നമുക്ക് കിട്ടുന്നത്. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം യൂസ് ചെയ്യുന്ന Android 10 ആണ് ഇതിൻ്റെ അകത്ത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം വരുന്നത്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് വെച്ചാൽ 7500 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. പിന്നെ ഫ്രണ്ട്സ്, നമ്മുടെ നാലാമത്തെ സ്മാർട്ട് ഫോൺ വെച്ചാൽ ഇൻഫിനിക്സിൻ്റെ Smart 4+ എന്ന് പറഞ്ഞ ഒരു മോഡലാണ്. അപ്പോൾ ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ എങ്ങനെ വരുന്നുള്ള നമുക്ക് നോക്കാം. 3 GB റാമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. 32 GB ഇൻറ്റേർണൽ സ്റ്റോറേജ് ആണ് വരുന്നത്. 6.82 ഇഞ്ചിൻ്റെ HD+ ഡിസ്പ്ലേ ആണ് വരുന്നത്. കമ്പാരിറ്റീവ്ലി കുറച്ചും കൂടി വലിയൊരു സ്ക്രീൻ സൈസാണ് നമുക്ക് ഇതിനകത്ത് കിട്ടുന്നത്. 13 MP + 2 MP ബാക്ക് ക്യാമറയും 8 MP ഫ്രണ്ട് ക്യാമറയാണ് ഇതിൻ്റെ അകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. 6000 mAh ബാറ്ററിയാണ് നമുക്ക് ഇതിനകത്ത് കിട്ടുന്നത്. അതും കമ്പാരിറ്റീവ്ലി നമുക്ക് കുറച്ചും കൂടി വലിയൊരു ബാറ്ററി കിട്ടുന്നത് ഇൻഫിനിക്സ് സ്മാർട്ട് 4+ തന്നെയാണ്. മീഡിയ ടെക് ഹീലോ A25 പ്രോസസറാണ് ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്തിട്ടുള്ളത്. അതും അത്യാവശ്യം നല്ലൊരു പ്രോസസർ തന്നെയാണ് ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്തിട്ടുള്ളത്. ഓപ്പറേറ്റിംഗ് സിസ്റ്റം യൂസ് ചെയ്തിട്ടുള്ള Android 10 ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഫിംഗർ പ്രിൻറ്റ് സെൻസർ നമുക്ക് ഇതിനകത്ത് കിട്ടുന്നുണ്ട്. നമുക്ക് സാധാരണ ബാക്കിയുള്ള ഫോൺസിലും നമുക്ക് ഫിംഗർ പ്രിൻറ്റ് സെൻസർ നമുക്ക് കാണാൻ പറ്റില്ല. പക്ഷേ ഈ ഒരു ഫോണിനകത്ത് നമുക്ക് ഫിംഗർ പ്രിൻറ്റ് സെൻസർ നമുക്ക് കിട്ടുന്നുണ്ട്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ 7999 ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. ഇതിൻ്റെ എല്ലാ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് ലിങ്ക് എടുക്കാം. പിന്നെ ഫ്രണ്ട്സ്, നമ്മളെ ലാസ്റ്റ് സ്മാർട്ട് ഫോൺ വെച്ചാൽ Redmi 8A Dual എന്ന് പറഞ്ഞ മോഡലാണ്. അപ്പോൾ അതിൻ്റെ സ്പെസിഫിക്കേഷൻസ് എങ്ങനെ വരുന്നുള്ള നമുക്ക് നോക്കാം. 2 GB റാമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. 32 GB ഇൻറ്റേർണൽ സ്റ്റോറേജ് ആണ് വരുന്നത്. 6.22 ഇഞ്ചിൻ്റെ ഫുൾ HD+ ഡിസ്പ്ലേ ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. 13 MP + 2 MP ബാക്ക് ക്യാമറ 8 MP ഫ്രണ്ട് ക്യാമറയാണ് ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്തിട്ടുള്ളത്. 5000 mAh ബാറ്ററിയാണ് ഇതിൻ്റെ അകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ക്വാൾക്കോമിൻ്റെ സ്നാപ്ഡ്രാഗൺ 439 എന്ന് പറഞ്ഞ ഒക്ടകോർ പ്രോസസറാണ് ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്തിട്ടുള്ളത്. ഓപ്പറേറ്റിംഗ് സിസ്റ്റം വരുന്നത് വെച്ചാൽ Android Pi 9 ആണ് വരുന്നത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. പിന്നെ ഈ ഫോണെന്ന് വെച്ചാൽ 2 വേരിയൻസിലാണ് വരുന്നത്. 2 GB റാമിൻ്റെതും 3 GB റാമിൻ്റെതും. 2 GB റാമും 32 GB ഇൻറ്റേർണൽ സ്റ്റോറേജ് വരുന്നതാണെങ്കിൽ പ്രൈസ് വരുന്നത് വെച്ചാൽ 7500 രൂപയാണ് പ്രൈസ് വരുന്നത്. നേരെ മറിച്ച് നമ്മൾ 3 GB റാമും 32 GB ഇൻറ്റേർണൽ സ്റ്റോറേജ് എന്ന് എടുക്കുന്നതിൻ്റെ 8300 ഇതിൻ്റെ പ്രൈസ് വരുന്നുണ്ട്. അപ്പോൾ ഇത് നിങ്ങളുടെ ചോയ്സ് ആണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഇതെല്ലാം നമ്മൾ 5 സ്മാർട്ട് ഫോൺസ്, 8800 വരുന്ന നല്ല ബെസ്റ്റ് ആയിട്ടുള്ള 5 സ്മാർട്ട് ഫോൺസ്. അപ്പോൾ നിങ്ങൾക്ക് ഈ സ്മാർട്ട് ഫോണിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് എന്നുള്ള താഴെ കമൻസിൽ ഇടുക. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം, കമൻറ്റ് ചെയ്യാം. താങ്ക് യു.